നമസ്കാരം. പ്രശസ്തനായ പൃഥ്വിരാജ് സുകുമാരനെ നമുക്കറിയാം. എന്നാൽ പൃഥ്വിരാജിന് ആ പേര് വരാൻ കാരണക്കാരനായ പൃഥ്വിരാജ് ചൗഹാനെ അറിയാം. അഫ്ഗാനിസ്ഥാനിൽ മുഹമ്മദ് റോവി എന്ന സുൽത്താന്റെ ശവകുടീരമുണ്ട്. അത് സന്ദർശിക്കാൻ വരുന്ന അഫ്ഗാൻകാർ സന്ദർശനത്തിന് മുമ്പായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഗോറിയുടെ ശവകുടീരത്തിന് താഴെയായുള്ള മറ്റൊരു വ്യക്തിയുടെ പ്രതികുടീരത്തിൽ ദേഷ്യത്തോടെ കാലുകൾ കൊണ്ട് അമർത്തി ചവിടുക എന്ന കാര്യം. ആ സ്മൃതിമണ്ഡപത്തെ എങ്ങനെയെല്ലാം അവഹേളിക്കാമോ അതിനാവുന്നതെല്ലാം അവർ ചെയ്യുന്നു. AD 1792 വരെ തന്റെ മരണം വരെ ഡൽഹിയുടെ സിംഹാസനത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും തുർക്കിയിൽ നിന്നും നിരന്തരമുണ്ടായ വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ച പൃഥ്വിരാജ് ചൗഹാന്റെ ഭൗതിക അവശിഷ്ടങ്ങളുടെ നേർക്കാണ് അഫ്ഗാൻകാർ തങ്ങളുടെ അവജ്ഞതയുടെ വിഷം തുപ്പുന്നത്. നമ്മെ പഠിപ്പിച്ച ചരിത്രം നമ്മളോട് പറഞ്ഞത് പൃഥ്വിരാജ് ചൗഹാൻ സ്വന്തം കൈരേഖ പോലെ കാത്തുസൂക്ഷിച്ച ഹിന്ദുസ്ഥാനത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഹമ്മദ് റോവി രണ്ട് വട്ടം പട നയിച്ചെത്തി എന്നാണ്. AD 1791 നടന്ന ആദ്യത്തെ യുദ്ധത്തിൽ ഗോവയുടെ സൈന്യം ഭാരതത്തിന്റെ രജപുത്രന്മാരോട് ദയനീയമായി പരാജയപ്പെട്ടു. അന്നേ പരാജയപ്പെട്ട മുഹമ്മദ് ഗോവയെ അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിൽ എവിടെയെങ്കിലും പോയി അഭയം പ്രാപിച്ചു കൊള്ളുവാൻ പറഞ്ഞ പൃഥ്വിരാജ് ചൗഹാൻ വെറുതെ വിട്ടു. ഭിക്ഷയായി ലഭിച്ച ജീവനം കൊണ്ട് ഗോവി മരുഭൂമികളിലേക്ക് പലായനം ചെയ്തു. ഇനി ഇന്ത്യയുടെ ചരിത്രം എഴുതിയ ബ്രിട്ടീഷുകാരും മിഷണറിമാരും മതേതരക്കാരും മാർസിസ്റ്റുകാരും പറയാതെ വെച്ച കഥ. അതിനുശേഷം 15 വട്ടം കൂടി ഗോവി ഭാരതത്തെ ആക്രമിച്ചു. എല്ലാറ്റിലും രജപുത്ര സൈന്യം ഗോവയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 17-ാം വട്ടം ഗോവി വിജയം കണ്ടു, അതും ചതിവിലൂടെ. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രം യുദ്ധം ചെയ്യുന്ന ഹിന്ദു സംസ്കാരം അറിവുണ്ടായിരുന്ന ഗോവി ഉദയത്തിന് മുൻപേ പൃഥ്വിരാജാവിന്റെ സൈന്യത്തെ കടന്നാക്രമിച്ചു. സുശബ്ദമായിരുന്ന ഹിന്ദുസ്ഥാനത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് അങ്ങനെ ആദ്യമായി ചതിവിലൂടെ ഇസ്ലാമിക അധിനിവേശത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ദേഹമാസകളും ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി തന്റെ മുന്നിൽ യുദ്ധ തടവുകാരനായി നിർത്തപ്പെട്ട പൃഥ്വിരാജ് ചൗഹാന്റെ മുമ്പിൽ മുഹമ്മദ് ഗോവി വിജയിയുടെ ചിരിയോടെ നിന്നു. 16 വട്ടം തന്റെ വായും തുമ്പത്തു നിന്നും കനിവിന്റെ ഭിക്ഷ നൽകി വിട്ടയച്ച ഗോറിയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ശിരസോടെ രജപുത്രന്റെ രക്തം ഞരമ്പിലോടുന്ന ധീരനായ പൃഥ്വിരാജ് ചൗഹാൻ നിന്നു. തടക്കാരനോട് ശിരസ് താഴ്ത്തിപ്പിടിക്കാൻ ഗോറി ആക്രോശിച്ചു. ആത്മാഭിമാനത്തിന്റെ ആ രൂപമായ പൃഥ്വിരാജ് ചൗഹാൻ തന്റെ തീഷ്ണമായ ദൃഷ്ടി ഗോറിയിൽ നിന്നും പിൻവലിച്ചതേയില്ല. അഗ്നികൊണ്ട് ചുട്ടുപഠിപ്പിച്ച ഒരു ഇരുമ്പ് തട്ട് കുത്തിയിറക്കി പൃഥ്വിരാജിന്റെ കാഴ്ച അവങ്ങൾത്തുകൊണ്ടാണ് 16 വട്ടം തന്നെ കൊല്ലാതെ വിട്ടയച്ച ധീരനായ ശത്രുവിനോട് ഗോവി പക വീട്ടിയത്. അതിനുശേഷമുള്ള കഥ ഒരുപാട് വട്ടം നമ്മൾ കേട്ടു പരിചയിച്ചതാണ്. ചന്ദ് ബർദായി എന്ന പൃഥ്വിരാജിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ കാണാനെത്തിയപ്പോൾ കണ്ണു കാണാതെ ശബ്ദം കൊണ്ട് മാത്രം ലക്ഷ്യം ഭേദിക്കുന്ന ആയോധനവിദ്യ പൃഥ്വിരാജിന് അറിയാമെന്ന് ചന്ദ് ബർദായി ഗോവയോട് പറഞ്ഞു. അത് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ച ഗോവി സന്നാഹങ്ങളെല്ലാം ഒരുക്കി അന്ധനായ പൃഥ്വിരാജ് ചൗഹാനെ അവിടേക്ക് കൊണ്ടുവന്നു. ഒരു മണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവിടേക്ക് ലക്ഷ്യം വെക്കണമെന്നാണ് പൃഥ്വിരാജ് ചൗഹാനെ അറിയിച്ചിരുന്നത്. അത് പ്രകാരം മണി മുഴക്കുക എന്ന് മുഹമ്മദ് ഗോവി ഉത്തരവിട്ടപ്പോൾ അയാളുടെ ശബ്ദം കേട്ട ദിശയിലേക്ക് തന്നെ പൃഥ്വിരാജ് ചൗഹാൻ അസ്ത്രമേത് ഗോവിയുടെ ശിരസ് പിളർന്ന് അയാളെ വധിച്ചു. അഫ്ഗാൻ സൈന്യത്താൽ തേജോവധം ചെയ്യപ്പെടുന്നതിന് മുൻപായി ബർദായും പൃഥ്വിരാജ് ചൗഹാനും പരസ്പരം ഇരുവരുടെയും ജീവനെടുത്തു. മുഹമ്മദ് ഗോവിയുടെ ഇരിപ്പിടത്തിന്റെ കൃത്യമായ സ്ഥാനം ഒരു കവിതയിലൂടെ ചന്ദ് ബർദായി പൃഥ്വിരാജ് ചൗഹാനും വെളിവാക്കി കൊടുക്കുകയായിരുന്നു എന്നും ചരിത്രം പറയുന്നു. ഏതായാലും താൻ ദയവ് നൽകി വിട്ടയച്ചിട്ടും ചതിവിലൂടെ തന്നെ കീഴ്പ്പെടുത്തിയ മുഹമ്മദ് ഗോവിക്ക് ഭാരതത്തിന്റെ വീരനായ പുത്രൻ അങ്ങനെ മരണശിക്ഷ വിധിച്ചു. പൃഥ്വിരാജ് ചൗഹാൻ എന്ന ആ വീരനായ യോദ്ധാവ് അങ്ങനെ വീരമുക്തി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്ര ഉണ്ടായിരുന്നു? 23 വയസ്സ്. അതെ, ഭാരതമാതാവിന്റെ ആ ഉജ്ജ്വലനായ പുത്രൻ ജീവിച്ചത് വെറും 23 വയസ്സ് വരെ മാത്രമാണ്. ഹിന്ദുസ്ഥാനത്തിന്റെ പശ്ചിമദിക്കിനെ അധിനിവേശങ്ങളിൽ നിന്നും കാത്തുസൂക്ഷിച്ച പൃഥ്വിരാജ് ചൗഹാൻ എന്ന കരുത്തനായ രജപുത്ര രാജകുമാരന്റെ ഓർമ്മകൾ അങ്ങനെ ഓരോ ഭാരതീയന്റെ ഉള്ളിലും നിറഞ്ഞു കിടന്ന അഗ്നിയായി ഞരമ്പുകയിലെ തുടിപ്പായി നിലനിൽക്കട്ടെ ഇനിയും 1000 വർഷം. എങ്ങനെയാണ് സുകുമാരൻ തന്റെ ഒരു മകന് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പേരിട്ടത്?